ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പൊ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അനൂപ് മേനോൻ എഴുതിയ കണ്ണൻ താമരക്കുളമാണ് സംവിധാനം ചെയ്തത് തോന്നുന്നുണ്ട്. ഇതില് ഡയറക്ടർ ബൈ കണ്ണൻ താമരക്കുളം ഒന്നുമില്ല, കണ്ണൻ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അദ്ദേഹവും ചെയ്തിട്ടുള്ള വരാൽ എന്ന് പറയുന്ന സിനിമ ഇന്നലെ ഒരുപാട് ഓട്ടത്തിന് ശേഷം പോയിട്ട് കണ്ടു. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. വരാൽ ഇറങ്ങിയ ദിവസം തൊട്ടടുത്ത് എന്റെ ഇവിടെ വീടിന് ചുറ്റും ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു 25 സ്ക്രീൻ ഉണ്ട്. ഈ ഒരു 25 സ്ക്രീനിലും ഇവിടെ എവിടെയും പടം ഇട്ടിട്ടില്ല. അങ്ങനെ തപ്പി തപ്പി നോക്കിയപ്പോ എടപ്പള്ളി വിനീത ആ ഒരു തിയേറ്ററിലാണ് കുറച്ച് ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ അവിടെ പടം കളിക്കുന്ന മനസ്സിലായി. ഇപ്പൊ ഇവിടുന്ന് ഒരു 52 കിലോമീറ്ററോളം ഉണ്ട് വൺ സൈഡ് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പൊ ഇന്നലെ രാത്രി 7 മണിക്ക് ഷോയ്ക്ക് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയിട്ട് കണ്ട ഒരു സിനിമയാണ് വരാല്. അപ്പൊ ആ ഒരു തിയേറ്ററിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. പണ്ട് മുതൽക്കേ കേട്ടിട്ടുണ്ട് എടപ്പള്ളി വനിത വിനീത എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് തിയേറ്റർ, മൊത്തം 4 സ്ക്രീൻ ഉണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു. കാരണം അവിടുത്തെ ക്യാൻറ്റീൻ സെറ്റപ്പ് ആയിക്കോട്ടെ, വൃത്തി ഭയങ്കരമായിരുന്നു. 4th സ്ക്രീൻ ഒഴികെ ബാക്കി 3 സ്ക്രീനും 4K ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉള്ള ഒരു സ്ക്രീൻ ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. 4th സ്ക്രീന് 2K 3D അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും നല്ല ക്ലാരിറ്റി ആണ്. ഞാൻ 3rd സ്ക്രീനിൽ ഇരുന്നിട്ടാണ് വരാല് കണ്ടത്. അപ്പൊ സിനിമയിൽ കിടക്കാം. സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവുകളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമോട്ടോഗ്രാഫിയാണ്. അതായത് അനൂപ് മേനോൻ എഴുതി വെച്ചിരിക്കുന്നതിനനുസരിച്ചിട്ട് ക്യാമറ ചലിപ്പിക്കാൻ ആ ഒരു ക്യാമറമാന് സാധിച്ചു എന്നുള്ളതാണ്. അത്ര ക്ലാരിറ്റിയോട് കൂടിയിട്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ഉണ്ടാകും മൊത്തം നോക്കുകയാണെന്നുണ്ട്. പടത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു 1 മണിക്കൂർ 55 മിനിറ്റോളം ഉണ്ടായ ഒരു സിനിമ. അപ്പൊ ആ ഒരു ടൈം മൊത്തം ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ പറയാനുള്ളത് പെർഫോമൻസുകളിൽ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന 2-3 ക്യാരക്ടറുകളാണ്. അതായത് ഒന്ന് പ്രകാശ് രാജ അവതരിപ്പിച്ചിട്ടുള്ള അച്യുതൻ നായർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ അവതരിപ്പിച്ചിട്ടുള്ള ഗഫൂർ. ആ ഒരു 2 ക്യാരക്ടറാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കി ഒരുവിധം ക്യാരക്ടറുകളൊക്കെ കൊടുത്ത സാധനങ്ങൾ വലിയ തെറ്റൊന്നും ഇല്ലാതെ ചെയ്തു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അവർക്കൊന്നും വേറെ കാര്യമായിട്ട് തോന്നിയില്ല. എസ്പെഷ്യലി അനൂപ് മേനോനെ കാണുന്ന സമയത്ത് ചില സീനുകളിൽ ലാലേട്ടന് വേണ്ടി എഴുതിയിട്ടുള്ള ചില സാധനങ്ങളുണ്ടല്ലോ, അതുപോലെയൊക്കെ തോന്നി. അയാളുടെ നടത്താണെങ്കിലും ഫുഡ് സ്റ്റെപ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഏതാണ്ട് അതുപോലെ ലാലേട്ടൻ ചെയ്യുന്നത് പോലെ ഒരു ഫീലൊക്കെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ അനൂപ് മേനോന് വേണ്ടിയിട്ട് തന്നെ എഴുതിയിട്ടുള്ള ഡയലോഗുകളൊക്കെ തുടക്കം മുതൽ അവസാനം വരെ മാസമല്ലാതെ വേറൊരു പരിപാടിയില്ല. അതിനൊപ്പം കൂടി നേരത്തെ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ, അത് തന്നെയാണ് രണ്ടാമത്തെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് പടം തുടങ്ങിക്കഴിഞ്ഞാൽ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ അവരെ കൊണ്ട് ബീജം ഇട്ട കസറാണ്. അതാണെങ്കിൽ ഭയങ്കര ലൗഡായിട്ട് അവരിടുകയും ചെയ്യും. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ എന്തിനാണ് ഇത് ഇത്രയും ഇവിടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്തിനാണെന്നുള്ളത് ഞാൻ കുറെ സീനിൽ ആലോചിച്ചു. അതിനൊക്കെ ആ ലൗഡഡ് സൗണ്ട്സിന് പകരം ഒരു നോർമൽ മിനിമൽ ആയിട്ടുള്ള സൗണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് ആയിട്ട് തോന്നി ചില സീനുകളൊക്കെ. അതുപോലെ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഫസ്റ്റ് ട്വിസ്റ്റ് അടിപൊളിയായിരുന്നു. അതിനോടനുബന്ധിച്ച് വരുന്ന ട്വിസ്റ്റുകൾ ഇങ്ങനെ അവര് 5 മിനിറ്റ് കൂടുമ്പോൾ ഒരു ട്വിസ്റ്റ് അവിടെ വയ്ക്കാം, ഒരു ട്വിസ്റ്റ് അവിടെ വയ്ക്കാം. ട്വിസ്റ്റുകളുടെ പിന്നെ പഞ്ചാരി മേളമാണ്. അപ്പൊ ട്വിസ്റ്റുകളൊക്കെ കണ്ട് എനിക്ക് അങ്ങോട്ട് കണ്ണുന്ന് വെള്ളം വരാൻ തുടങ്ങി. കാരണം ആദ്യത്തെ ട്വിസ്റ്റ് ഒഴികെ ബാക്കിയൊക്കെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഇത്രയും ട്വിസ്റ്റുകളൊന്നും വെക്കേണ്ടിയിരുന്നില്ല തോന്നി. കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ഇമ്പാക്ട് കിട്ടും എന്ന് എനിക്ക് തോന്നി. കുമാറിന് കിട്ടിയ റോള് എനിക്ക് അദ്ദേഹത്തിന്റെ ആ റോള് കണ്ട സമയത്ത് ബാബ കല്യാണിയിൽ ഇങ്ങനെ അവതരിപ്പിച്ച ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഏതാണ്ട് അതേ സെയിം പാറ്റേണിലുള്ള അല്ലെങ്കിൽ സെയിം വേവ് ലെങ്തിലുള്ള ആ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതില് സ്ഥാനത്തിൽ മാറ്റമുണ്ടെന്ന് മാത്രം, ഇതിൽ എന്തോ ഒരു മിനിസ്റ്റർ പദവിയും കണ്ടുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ള ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ, ആ ഒരു വേവ് ലെങ്ത് ഉണ്ടല്ലോ ക്യാരക്ടറിന്റെ, അതൊക്കെ ഏതാണ്ട് അതുപോലെ തന്നെ ഫീൽ ചെയ്തു. അതുകൊണ്ട് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയൊന്നുമില്ല. പിന്നെ പടം തുടങ്ങുമ്പോൾ ഒരു മിസ്റ്ററി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ആ ഒരു കാര്യങ്ങളൊക്കെ ചുരുളഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു സിനിമ തുടങ്ങുന്നത് എന്നൊക്കെ. പിന്നെ പോകും, അതായത് അനൂപ് മേനോന്റെ ഒരു ഫ്ലാഷ് ബാക്കിൽ. അപ്പൊ പിന്നെ പോകെ പോകെ അതൊരു മുസ്ലിം തീവ്രവാദം എന്ന നിലയ്ക്ക് പോയി, പൊളിറ്റിക്സിലേക്ക് പോയി, വീണ്ടും മുസ്ലിം തീവ്രവാദത്തിലേക്ക് വന്ന്, പിന്നെ ലാസ്റ്റ് വീണ്ടും പൊളിറ്റിക്സിൽ അവസാനിക്കുന്നത്. ഇപ്പോൾ ഒരു അവിയല് പെരുവായ പോലെ ഒരു ഫീലൊക്കെ എനിക്ക് പല സമയത്തും തോന്നി. ഒരേ പോയിന്റിൽ നിന്നുകൊണ്ട് പോയിരുന്നെങ്കിൽ ഒന്നും കൂടി ഇമ്പാക്ട് ഉണ്ടാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ അനൂപ് മേനോനെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് തന്നെ, പിന്നെ ഉള്ളൊരു 20 മിനിറ്റ്
20 മിനിറ്റ് അങ്ങ് പൊക്കിയടിച്ച് പൊക്കിയടിച്ച് ഞാൻ വിചാരിക്കും ഇതെന്താ അനൂപ് മേനോൻ വരാത്ത, മനസ്സിലായല്ലോ അനൂപ് മേനോനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പൊക്കി വെക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇയാൾ എന്താണിത് വരാത്ത വരാത്ത വരാത്തത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആള് പൊക്കിയടിച്ച് പറഞ്ഞു കഴിയുമ്പോഴും ഒരു ബ്ലറായിട്ടുള്ള അനൂപ് മേനോൻ ഇങ്ങനെ നടന്നു വരുന്നത് കാണിക്കും. അതൊക്കെ എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത്രയൊന്നും നീട്ടി വലിപ്പിക്കണം ഇൻട്രോയ്ക്കും തോന്നിയില്ല, കാരണം സിമ്പിൾ ആയിട്ടുള്ളൊരു ഇൻട്രോ ആണ്. പിന്നെ ഇപ്പൊ എന്തിനാണ് ഇത്ര ഓവർ ആക്കിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിന് പറഞ്ഞ തുടക്കം മുതൽ അവസാനം വരെ അനൂപ് മേനോൻ ഫുള്ള് മാസാണ്, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് ഹാഫിലുള്ള ആ ഒരു ഫസ്റ്റ് ട്വിസ്റ്റ് കഴിഞ്ഞതും പിന്നെ കുറച്ചൊക്കെ ഒരു ഓവർ ആക്ടിങ് പോലെ ഒക്കെ ഫീൽ ചെയ്ത്. പിന്നെ അവസാനത്തിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികളെയും വെള്ളപൂശി തേച്ചതൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങ് വലിയ ദഹിച്ചൊന്നുമില്ല, കാരണം അങ്ങനെ ചെയ്തത് എനിക്ക് വലിയ ശരിയായിട്ട് തോന്നിയില്ല. പിന്നെ പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ രണ്ട് പാർട്ടിക്കാർക്കും നല്ല കാണക്കിന് കൊടുക്കുന്നുണ്ട്, എന്റെ അമ്മ ഒരു രക്ഷയില്ല. ഇത് പലർക്കും റിസംബ്ലൻസ് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അവരുടെ ആ ഒരു സീനുകൾ കൊണ്ടുള്ള വിജയം എന്ന് എനിക്ക് തോന്നുന്നു. സോ ആകെ മൊത്തം പടം ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിക്കൽ വാച്ച് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഒ ടി ടിയിൽ വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു തവണ ഒന്ന് കണ്ടു നോക്കാവുന്ന ചെറിയൊരു പൊളിറ്റിക്സും ചെറിയൊരു ക്രൈം അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ആയിട്ട് പോകുന്ന ഒരു വ്യത്യസ്ത ഒരു ജേണറാണ്, ഒരു അവിയൽ പരിവായിട്ടുള്ള ഒരു ജേണറാണ്, എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഒരു നെഗറ്റീവും കൂടി ഉണ്ട്, അതിന്റെ ഇടയിൽ വരുന്ന കുറച്ച് റൊമാൻസ് ഭാഗങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണതെന്ന് എനിക്ക് ഇനിയും മനസ്സിലായില്ല. ഒരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ഭാഗം എത്തുന്ന സമയത്ത് പടഞ്ഞ് മൊത്തം ഇങ്ങനെയായി പോവുക എന്നുള്ളൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത്ര അധികം നേരമുണ്ട് ഒരു പാട്ടൊക്കെ വരും, കണ്ട സമയത്ത് ആ വഴിക്കങ്ങ് പോവെന്നൊക്കെ തോന്നി. സോ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കാതിരിക്കാം. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.